ശൂന്യമായ ചന്ദ്രനിൽ നീലാസ്ത്രം കാലുകുത്തുമ്പോ ഒരാൾ പുറകിൽ വിളിച്ചു, തിരിഞ്ഞു നോക്കിയപ്പോ ഞാനൊരു മലയാളിയാണ് എന്ന് വിളിച്ചു പറഞ്ഞു കണക്കാക്കും. പിറ്റേ ദിവസത്തെ പ്രധാനപ്പെട്ട ദേശീയ പത്രങ്ങളിലും അങ്ങനെ പറയാൻ ഒരു കാർട്ടൂണിസ്റ്റിന്റെ ഭാവന ഉയർന്നത് എവിടെ മനുഷ്യനുണ്ടോ അവിടെ മലയാളിയുണ്ട്. ആ മലയാളിയുടെ വിദ്യാഭ്യാസവും അതോടൊപ്പം വൈജ്ഞാനിക മേഖലയിൽ നേടുന്ന പുത്തൻ നേട്ടങ്ങളും സംസ്കാര സമ്പന്നമായ ഒരു സാമൂഹ്യ ജീവിതത്തിന്റെ ഉദാത്തമായ ഒരു മനുഷ്യ സംസ്കാരത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപത്തിൽ നിന്നുകൊണ്ടാണ് മലയാളിക്ക് ആ തരത്തിലുള്ള അംഗീകാരം ലഭിക്കുന്നതെങ്കിൽ നിശ്ചയമായും ആ അംഗീകാരം നേടുന്ന രംഗത്ത് കോട്ടയത്തെ ഏറ്റവും മുന്നിലെത്തിക്കുന്ന രംഗത്ത് ദർശന സാംസ്കാരിക കേന്ദ്രം വലിയ ചുമതലകൾ നിർവഹിച്ചു, മഹത്തായ സംഭാവനകൾ നിർവഹിച്ചുകൊണ്ട് നൽകിക്കൊണ്ട് മുന്നോട്ട് വരുന്നു. ഭാവിയിലും അതിന്റെ പ്രവർത്തനങ്ങൾ വൈവിധ്യങ്ങളായ മേഖലകളിൽ പടർന്നു പന്തരിച്ച് നമ്മുടെ നാടിൽ ഏറ്റവും വലിയ പ്രഭാമൂലം പുറത്തി അത് തുറന്നും മുന്നോട്ട് മുന്നേറട്ടെ, വിജയം കൈവരിക്കട്ടെ എന്ന് ഹൃദയം പറഞ്ഞ് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ സ്ഥാപനത്തിന് ബീജാവാപനം ചെയ്ത ചാവറയച്ചൻ, അദ്ദേഹത്തിന്റെ തപസ്സും ദർശനവും അതാണ് 25-ാം വയസ്സിൽ ഈ സ്ഥാപനത്തെ കോട്ടയത്തിന്റെ മാത്രമല്ല കേരളത്തിന്റെ മുഴുവൻ സാംസ്കാരിക കേന്ദ്ര ബിന്ദുവിലേക്ക് നയിച്ചിരിക്കുന്നത്. ഈ സ്ഥാപനം വളരെ ശ്രദ്ധേയമായ ഒരു പ്രോഗ്രാം നടത്തിക്കൊണ്ടിരുന്നു. ആനുകാലിക സംഭവങ്ങളിൽ ഉള്ള പ്രതികരണം തീർച്ചയായും ഇന്ത്യയുടെ നീതിപീഠത്തിന്റെ പരമാധ്യക്ഷൻ സൂചിപ്പിച്ചതുമാതിരി എന്തിനും വിവാദമുണ്ടാവുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരു വഴി കാട്ടുവാൻ ഒരുപക്ഷെ വീണ്ടും ആ സദസ്സുകൾ ഇവിടെ ആരംഭിച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഈ സെന്ററിന് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്ന ഒരു സന്ദേശത്തിന്റെ ആ ബാക്കി പത്രം പൂർത്തീകരിക്കലാണ് ഈ ദർശനയുടെ ദൗത്യമെങ്കിൽ ആ ദൗത്യത്തോടൊപ്പം കോട്ടയത്തിന്റെ മനസ്സാക്ഷി, മുസ്ലിം മനസ്സാക്ഷി, അതുപോലെ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും എല്ലാ വിഭാഗങ്ങളുടെയും മനസ്സാക്ഷി ദർശനയോടൊപ്പം ഉണ്ടാകും എന്ന് ഞാൻ സന്തോഷത്തോടെ അറിയിച്ചുകൊണ്ട് അത്തരമൊരു നല്ല നാളെ സ്വപ്നം കണ്ട് ജീവിക്കാൻ നമ്മുടെ MLA സൂചിപ്പിച്ചതുപോലെ ചോര കണ്ട് ജീവിക്കാൻ വിധിക്കപ്പെട്ട ഈ ചുറ്റുപാടിൽ നിന്ന് ഊഷ്മളമായ ആർഷഭാരത സംസ്കാരത്തിന്റെ സ്നേഹ മുഖേന കണ്ട് ജീവിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വർഗീയതയും വിഭാഗീയതയും അതുപോലെ മറ്റു ദുഷിച്ചിന്താഗതികളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ആത്മീയതയുടെ സത്ത മനസ്സിൽ പ്രതിഷ്ഠിച്ച് മുന്നേറാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദർശനയ്ക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് പ്രാപിക്കാനുള്ള എല്ലാ അനുഗ്രഹവും ദൈവികമായി ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. 5 വർഷം മുമ്പാണെന്ന് തോന്നുന്നു, വ്യക്തമായിട്ട് എനിക്ക് വർഷം ഓർമ്മയില്ല. ഒരു ശില്പി പാലാഴി മഥനത്തിന്റെ ഒരു ശില്പം, മനോഹരമായ ഒരു ശില്പം ഉണ്ടാക്കി കൊണ്ടുവന്നു. ഇത് തന്നെയാണ് ദർശനയുടെ ദർശനമെന്ന് അന്ന് അവിടെ ഇരുന്ന ആളുകൾക്കൊക്കെ തന്നെ മനസ്സിലായി. അർത്ഥം ഇതാണ്, പാലാഴിയിൽ നിന്നും മഥിച്ച് അമൃതങ്ങളും മറ്റ് കലശങ്ങളും ഐശ്വര്യവും മറ്റെല്ലാം വിഷവും ഒക്കെ കിട്ടുന്ന ഒരു മഥന പ്രക്രിയയാണ്, ട്രാൻസ്ഫോർമേഷൻ ആണ് ദർശനം കൊണ്ട് ഞങ്ങൾ അല്ലെങ്കിൽ അന്നത്തെ ആളുകളൊക്കെ തന്നെ ഉദ്ദേശിച്ചത്. Thank you.
ഹലോ ഹലോ ആ ചേട്ടനല്ലോ അയ്യോ ചേട്ടൻ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി കാർ കയറി പോയി അതെ അതെ ഞാൻ വിശ്വസിക്കാം അതെ 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 എന്തൊരു സ്ഥലം ഇത് അൺകൾഷ്യൽ ഫിലോസ് അതെ അതെ അയ്യോ പിന്നീട് കാര്യം പറയുമ്പോൾ ഞാൻ ഇച്ചിരി താമസിക്കും കുഞ്ഞിനെ പാല് കൊടുത്തേക്കണേ ചേട്ടന്റെ ഉപദേശം നൽകാം ഇന്ത്യൻ ടീമിന്റെ എന്റെ പൊണ്ണു ഉദ്ദേശിച്ച് എന്റെ പൊണ്ണ് 5000 പേര് തെറ്റിക്കുന്ന നല്ല സംഭവം 5000 ഒപ്പം 5 പേര് കൊണ്ട് തെറ്റിക്കുന്ന Thank you.